once again, welcome back to my YouTube channel Accounting Legend. My name is Shyam Kumar. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അക്കൗണ്ടിംഗ് ഇക്വേഷനെ കുറിച്ചാണ്. അക്കൗണ്ടിംഗ് ഇക്വേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് രീതിയിലാണ് ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഏതെല്ലാം ഫാക്ടറുകളാണ് ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകേണ്ടതായിട്ട് വരിക. ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് തന്നെയാണ് അസറ്റ് ഈക്വൽ ടു ഇക്വിറ്റി എന്നാണ് പറയുന്നത്. എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റി ഇസ് എ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റൽ ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റി ആണ് ഇക്വിറ്റി എന്ന് പറഞ്ഞു മീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു അസറ്റും ദെൻ അതുപോലെ തന്നെ ഇക്വിറ്റിയും ഈക്വൽ ആയി വരുന്നു കഴിഞ്ഞാൽ ഇത്തരം സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇത്തരം ഐറ്റങ്ങളാണ് അല്ലെങ്കിൽ ഈ ഒരു രീതിയാണ് നമ്മൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ വെറൈറ്റി ആയിട്ടുള്ള പല രീതിയിലുള്ള വേർഷൻസിനെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷം നമ്മൾ ഏത് രീതിയിലാണ് ഒരു അക്കൗണ്ടിംഗ് ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുക, ഈ ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ വാന്തിക റിസീവിംഗ് ഫാക്ടറുകൾ ഏതെല്ലാമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഗിവിംഗ് ഫാക്ടർ ഏതെല്ലാമാണ്, ഇതിനെ കുറിച്ച് ഒരു ബേസിക് നോളജ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് റൂളുകളെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ബേസിക് റൂൾസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നാണ് കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, റിസീവ് ചെയ്യുമ്പോഴുള്ള റൂൾ എന്താണ്, അതുപോലെ തന്നെ ഗിവ് ചെയ്യുമ്പോഴുള്ള റൂൾ എന്താണ്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഡെബിറ്റും ക്രെഡിറ്റിന്റെയും റൂൾ എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഡെബിറ്റും ക്രെഡിറ്റും റൂളിനെ കുറിച്ച് വ്യക്തമായി നമ്മൾ പഠിക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ എന്താണ് അക്കൗണ്ടിംഗുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ബേസിക് ഫാക്ടേഴ്സുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബേസിക് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് ഏതെല്ലാമാണ്, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഗെയിൻ, ലോസ്, ഇങ്ങനെ ഒരുപാട് വേർഡ്സുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫാക്ടറുകൾ അല്ലെങ്കിൽ ഈ ഒരു ബേസിക് ഫാക്ടറുകൾ എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മളൊരു 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു ഐറ്റം റിസീവ് ചെയ്താൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഗിവ് ചെയ്താൽ എന്താ ചെയ്യുക, ഈ ഡെബിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ക്രെഡിറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എപ്പോഴാണ് നമ്മൾ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു അക്കൗണ്ടിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എവറി ട്രാൻസാക്ഷൻ ഹാസ് എ ഡ്യുവൽ ആസ്പെക്ട് ആണ്. ഏതൊരു ട്രാൻസാക്ഷൻ എടുത്താലും ഡബിൾ ആസ്പെക്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഏതെല്ലാമാണ് ഈ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഡബിൾ ആസ്പെക്ട് എന്ന് പറയുന്നത്, റിസീവിംഗ് ആസ്പെക്ട്, ഇതിനെ നമ്മൾ ടെക്നിക്കലി അറിയപ്പെടുന്നത് ഡെബിറ്റ് ആസ്പെക്ട് എന്ന് അറിയപ്പെടും. ഇതുപോലെ തന്നെ ഗിവിംഗ് ആസ്പെക്ട് നമ്മൾ അവിടെ അറിയപ്പെടുന്നത് ക്രെഡിറ്റ് ആസ്പെക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഇൻ ഓർഡർ ടു റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ഇറ്റ് ഈസ് നെസസറി ടു ഫൈൻഡ് ഔട്ട് അല്ലെങ്കിൽ ഐഡന്റിഫൈ ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്ട് ഓഫ് ഈച്ച് ട്രാൻസാക്ഷൻസ്. ഒരു ട്രാൻസാക്ഷൻ ബുക്സ് ഓഫ് അക്കൗണ്ടിംഗിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തറിഞ്ഞിരിക്കണം, ഏത് ഐറ്റത്തിനെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ഐറ്റത്തിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. ഈ ഒരു സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദിസ് ഈസ് ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആപ്ലിക്കബിൾ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്. ഓരോ അക്കൗണ്ടുകളുടെയും നേച്ചർ അനുസരിച്ച്, ടൈപ്പ് അനുസരിച്ച് ചില അക്കൗണ്ടുകളെ നമ്മൾ ഗിവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, എന്നാൽ മറ്റു ചില അക്കൗണ്ടുകൾ നമ്മൾ ഗിവിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ചില അക്കൗണ്ടുകൾ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, എന്നാൽ മറ്റു ചില അക്കൗണ്ടുകൾ ഗിവ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യാറുണ്ട്. എന്തെല്ലാം റീസൺസ് കൊണ്ടല്ല, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അതിനെ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ മോഡേൺ അപ്രോച്ച് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 5 കാറ്റഗറീസ്. അതായത് 5 കാറ്റഗറി ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഈ 5 കാറ്റഗറി നമ്പർ 1 ഏതാണ്, അസറ്റ്സ്, ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം ആൻഡ് ലാസ്റ്റ് 1 എക്സ്പെൻസസ്. ഇങ്ങനെ ബേസിക്കലി നമ്മളൊരു 5 ആസ്പെക്റ്റുകളാണ് തിരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 5 ആസ്പെക്റ്റുകൾ ഏതെല്ലാം രീതി, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്രെഡിറ്റ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യാൻ കാരണം, ഇതിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കണം. ഞാനൊന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആദ്യം തന്നെ പറഞ്ഞു തരാം. നമ്മളിവിടെ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ തന്നെ നമ്മളിവിടെ എന്താ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അസറ്റ്സ്, ദെൻ ലയബിലിറ്റി, ക്യാപിറ്റൽ, ഇൻകം, ലാസ്റ്റ് 1 എക്സ്പെൻസ്. ഇതിനെ എപ്പോഴാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴാണ് ക്രെഡിറ്റ് ചെയ്യുക എന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ട് വരും. ദാറ്റ് നമ്മൾ ഇതെടുത്ത് നോക്കുക, അസറ്റ് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഒരു മെഷീനറി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് വാങ്ങിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത്തരം ബിൽഡിംഗ് ഒരു മെഷീനറി ബിസിനസ്സിനകത്തോട്ട് വരികയാണ് ചെയ്യുന്നത്. അകത്തോട്ട് വരുന്നത് എന്ത് ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ഫ്യൂച്ചറിൽ അതുകൊണ്ട് വേണം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ. പ്രോഫിറ്റ് നേടാൻ വേണ്ടിക്ക് നമ്മൾ കുറേ ഐറ്റങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു. ബോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഇതിനെ നമ്മൾ എക്സ്പെൻസ് അല്ല ട്രീറ്റ് ചെയ്യുന്നത്, ഇതിനെ എക്സ്പെൻഡിച്ചർ കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ അസറ്റ് എന്നറിയപ്പെടും. ഈ അസറ്റുകൾ എന്ത് കിട്ടിയാലും നമ്മൾ അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്, ബിസിനസ് സ്ഥാപനത്തിൽ ഡെബിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ബിസിനസ്സിലോട്ട് അസറ്റ് വന്നു കഴിഞ്ഞാൽ അതിനെ ഡെബിറ്റ് ചെയ്യണം. ബിസിനസ്സിൽ നിന്ന് അസറ്റ് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെയിൽ നടത്തി കഴിഞ്ഞാൽ
ഇത്തരം സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, അതായത് നേരെ ഓപ്പോസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മുടെ അസറ്റ് ഡെബിറ്റ് ആണെന്നുണ്ടെങ്കിൽ ലയബിലിറ്റി അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ പലയിടത്ത് ഡിസ്കസ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലയബിലിറ്റിക്ക് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിന് ലയബിലിറ്റി ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലയബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നേരെ മറിച്ച് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഡെബിറ്റ് ആണ് ചെയ്തിരിക്കേണ്ടത്. ഇതുപോലെ തന്നെ ലയബിലിറ്റി പോലെ തന്നെയാണ് നമ്മൾ ക്യാപിറ്റലിനെ അസ്യൂം ചെയ്യുന്നത്. ക്യാപിറ്റൽ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സെപ്പറേറ്റ് എന്റിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ് സ്ഥാപനം ഒരു എക്സ്റ്റേണൽ പാർട്ടിയിൽ നിന്ന് ക്യാഷ് കടം വാങ്ങിച്ച് ബിസിനസ് സ്ഥാപനം റൺ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റലും ഒരു ലയബിലിറ്റിയാണ്. ലയബിലിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് എന്ത് ബാലൻസ് തന്നെയാണ്, ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. നാലാമത് ഇവിടെ പറയുന്നത് ഇംഗത്തിനെ കുറിച്ചാണ്. ദാറ്റ് ഈസ് ഇംഗവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന് ഇൻകം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കും ബിസിനസ്സിലോട്ട് ഇൻകം വരുന്നതല്ലേ എന്നൊരു ഫീലാണ് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത്തരം ഇൻകം വന്നു കഴിഞ്ഞാൽ ബിസിനസ്സിലോട്ട് ഫസ്റ്റ് വരികയും ദെൻ സെക്കൻഡ് ഇങ്ങോട്ട് പോകുന്നു. ഈ ഇൻകം ആർക്ക് എടുത്തു കൊടുക്കുന്നു, നമ്മുടെ ഓണർ, ദാറ്റ് ഈസ് ബിസിനസ് ആരാണോ സ്റ്റാർട്ട് ചെയ്യാൻ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് ആ വ്യക്തിയുടെ കൈകളിലോട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ചെയ്യുന്നു, ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ബിസിനസ്സിൽ നിന്ന് ഒരു ഐറ്റം വെളിയിലോട്ട് പോയി കഴിഞ്ഞാൽ അതിന് നമ്മൾ തീർച്ചയായിട്ടും ക്രെഡിറ്റ് ആണ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സ്പെൻസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു പർട്ടിക്കുലർ ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ആരെയാണോ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് എമൗണ്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റിസീവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റിന്റെയും ലയബിലിറ്റിയുടെയും അല്ലെങ്കിൽ ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും ഡെബിറ്റും ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചാർട്ട് ഇവിടെ തയ്യാറാക്കാം. ഈ ചാർട്ട് നോക്കിയത് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഞാൻ ടൈപ്പ് ഓഫ് അസറ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അസറ്റുമായി ബന്ധപ്പെട്ട് ഡെബിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത്, ക്രെഡിറ്റ് എപ്പോഴാണ് ചെയ്യുന്നത്, പിന്നെ അതിൽ നമുക്കൊരു അഞ്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അസറ്റ് ഡെബിറ്റ് ചെയ്യുന്നത് അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അസറ്റിനെ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ അസറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. നേരത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അസറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഒരു ലയബിലിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അവിടെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യാറുള്ളത്. ഇതുപോലെ തന്നെ ലയബിലിറ്റി കുറിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം റൂൾ തന്നെയാണ്. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ ആ ഇൻകവും സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഇൻകം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യും, ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യുന്നത്. എക്സ്പെൻസ് അസറ്റിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ബേസിക് ആയിട്ട് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണമോ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണമോ എന്ന് തീരുമാനിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റൂളുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു റൂളുമായി ബന്ധപ്പെട്ട് കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ സാധാരണ കുട്ടികൾക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരം ഡൗട്ട്സുകൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്നോട് ചോദിക്കാൻ മറക്കരുത്. സോ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ